ടെക് ഡോക്ടർ മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഓക്കെ, അപ്പോ മൂന്നാളും ഒപ്പട്ടാ, എന്താ പറയാ? ഫസ്റ്റ് ഹലോ ഫ്രണ്ട്സ്, ഹലോ ഫ്രണ്ട്സ് ഫസ്റ്റ് പറയണേ. ഓക്കെ, റെഡി, വൺ ടു ത്രീ സ്റ്റാർട്ട്. ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം. അപ്പൊ ഞാൻ എന്താ പറയാൻ പോകുന്നത്, എന്താ അറിയോ, ഇതാണ് എന്ത് നെറ്റിന്റെ മോഡം, മനസ്സിലായോ? ഈ നെറ്റിന്റെ മോഡം ഇപ്പൊ ഇതേമാതിരി കുട്ടികളൊക്കെ ഉണ്ടാവുമ്പോ ഈ മോഡത്തിന്റെ റീസെറ്റ് ബട്ടൺ ഉണ്ട്. അപ്പൊ നമ്മൾ ഈ റീസെറ്റ് ബട്ടൺ നെക്കി കഴിഞ്ഞാല് നമ്മളെ മോഡത്തിന്റെ കോൺഫിഗറേഷൻ എല്ലാം പോകും. അപ്പൊ അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിട്ട് നമുക്ക് ഇതില് ഡീഫോൾട്ട് ആയിട്ടുള്ള നമ്മളെ ഇപ്പൊ ഉള്ള നിലവിൽ വർക്ക് ചെയ്യുന്ന ഒരു കോൺഫിഗറേഷൻ ഉണ്ടല്ലോ, അത് ഇതിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ള കോൺഫിഗറേഷൻ നമുക്ക് സെറ്റ് ചെയ്യാം. പിന്നെ അത് നമുക്ക് ബാക്കപ്പും ചെയ്തു വെക്കാൻ പറ്റും. അപ്പൊ അത് എങ്ങനെയാണെന്ന് നമ്മൾ ഈ വീഡിയോയിലൂടെ പറയുന്നത്. അപ്പൊ എങ്ങനെയാന്ന് വെച്ചാല് ഇതിന്റെ ഒരു കോൺഫിഗറേഷൻ ഫയൽ നമ്മൾ ആദ്യം എന്ത് ചെയ്യുക, ഡൗൺലോഡ് ചെയ്ത് വെക്കുക. പിന്നെ അത് എന്ത് ചെയ്യുക, ഇതിന്റെ ഡീഫോൾട്ട് ആയിട്ടുള്ളതും കൂടി സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാല് പിന്നെ ഇതേമാതിരിയുള്ള ചെറിയ പീക്കിരി പിള്ളേരോ അങ്ങനെ ആരെങ്കിലും ഒക്കെ വന്നിട്ട് വെറുതെ രസത്തിന് ഇതിന്റെ റീസെറ്റ് ബട്ടൺ നെക്കി കഴിഞ്ഞാൽ മോഡൽ റീസെറ്റ് ആവില്ല. ഓക്കെ, അത്രയുള്ളൂ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പൊ നിങ്ങളെ ഇൻട്രോയിൽ കണ്ടല്ലോ, നമ്മളെ മോഡം ആരെങ്കിലും കുട്ടികളോ അല്ലെങ്കിൽ വെറുതെ ആരെങ്കിലും രസത്തിന് വേണ്ടിയിട്ട് പിടിച്ച് റീസെറ്റ് ബട്ടൺ നെക്കിയാല് പ്രശ്നമാവും. അത് മാത്രമല്ല, നിങ്ങൾ മോഡം എന്തെങ്കിലും എന്താ പറയുക കംപ്ലയിൻ്റ് ആവുക അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ നിങ്ങൾ അതിൻ്റെ ഒരു കോൺഫിഗറേഷൻ ഫയല് ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അതിൽ നിങ്ങളെ യൂസർ നെയിമും നിലവിലുള്ള മോഡത്തിൻ്റെ എങ്ങനെയാണ് അതിൻ്റെ സ്റ്റാറ്റസ്, അതായത് വൈഫൈൻ്റെ യൂസർ നെയിമും വൈഫൈൻ്റെ പാസ്വേഡ്, നിങ്ങളെ പി പി ഒ എന്ന് പറയും, അതായത് എന്താ പറയുക ഒപ്റ്റിക്കൽ നിങ്ങളെ അതിലേക്കുള്ളൊരു നെറ്റിലേക്കുള്ള ഒരു എന്താ പറയുക ഐ എസ് പി ഇൻ്റർനെറ്റ് സർവീസ് പ്രൊവൈഡറിൻ്റെ ഒരു യൂസർ നെയിമും പാസ്വേഡും ഉണ്ടാവും. അതൊക്കെ അതിൽ എന്ത് ചെയ്യുന്നുണ്ടാവും, സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഡൗൺലോഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊരു സേഫാണ്. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യാമെന്ന് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. അപ്പോൾ ഓരോ മോഡത്തിനനുസരിച്ച് മാറും, സെറ്റിങ്സിൽ ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ ഈ ഒരു മോഡത്തിൻ്റെ കോൺഫിഗറേഷൻ കണ്ടു കഴിഞ്ഞാൽ ഏകദേശം ഒരു ഐഡിയ കിട്ടും. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ആദ്യം ചെയ്യേണ്ടത് നിങ്ങൾ മോഡത്തിൻ്റെ ഐ പിയിലേക്ക് കയറുക എന്നുള്ളതാണ്. മോഡത്തിൻ്റെ ഒരു സെറ്റിങ്സ് കയറാനുള്ള സംഭവമാണ്, ബേസിക് ആയിട്ട് അറിയാത്ത ഒരു കാര്യം. അവർക്ക് ഇത് വളരെ സിമ്പിളായിരിക്കും. അപ്പോൾ അധികം മോഡത്തിൻ്റെതും 192.0, ഞാനിപ്പോൾ ഇവിടെ സ്ക്രീൻ റെക്കോർഡ് ചെയ്ത് കാണിക്കാം. മോഡത്തിൻ്റെ അടിയിൽ അത് എഴുതിയിട്ടുണ്ടാവും കേട്ടോ, കറക്റ്റ് 192.168.1.1 അതാണ് ഒരു ഡീഫോൾട്ട് ആയിട്ട് ഏകദേശം ഒരു ഇതെല്ലാം വരിക. ചിലത് 192.168.0.1 അങ്ങനെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് എങ്ങനെ മോഡത്തിൻ്റെ അടിയിൽ നോക്കി കഴിഞ്ഞാൽ അതും ഉണ്ടാവും, അതിൻ്റെ യൂസർ നെയിം പാസ്വേഡ് ഉണ്ടാവും. ഞാൻ ഇപ്പോൾ കാണിക്കുന്ന ഒരു നെറ്റ് ലിങ്കിൻ്റെ മോഡാണ്. ഇത് ഡീഫോൾട്ടായിട്ട് വരില്ല, എന്താ പറയുക, യൂസർ നെയിം അഡ്മിൻ ആയിരിക്കും. ചില അധികം മോഡും ചില പാസ്വേഡ് അഡ്മിൻ തന്നെ ആയിരിക്കും. ഈ നെറ്റ് ലിങ്കിൻ്റെ മോഡത്തിനൊക്കെ വരിക STD സ്മോളിലും ക്യാപിറ്റൽ ONU 101 അങ്ങനെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് ടൈപ്പ് ചെയ്യുക, എന്നിട്ട് എന്ത് ചെയ്യുക, ലോഗിൻ കൊടുക്കുക. ചിലപ്പോൾ നിങ്ങൾക്ക് തരുന്ന LCO, അതായത് ലോക്കൽ കേബിൾ ഓപ്പറേറ്റർ, അതിൻ്റെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടാവും. അങ്ങനെയാണെങ്കിൽ ഈ ഡിഫോൾട്ട് ആയിട്ടുള്ള പാസ്വേഡ് അടിച്ചിട്ട് കിട്ടണില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരോട് ചോദിച്ചാൽ അവർ പാസ്വേഡ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതായിരിക്കും. എന്നിട്ട് ലോഗിൻ കൊടുക്കുക. ഓ, ബാഡ് പാസ്വേഡ് കാണിച്ചു. അതെന്താ വെച്ചാൽ ഞാൻ ഇന്ത്യൻ്റെ പാസ്വേഡ് മാറ്റിയിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്ത്യന് കൊടുത്ത പാസ്വേഡ് കൊടുത്തു, ABRJF. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരു ഇൻ്റർഫേസ് വരും. ഇതിപ്പോൾ നെറ്റ് ലിങ്കിൻ്റെ ഇൻ്റർഫേസ് ആണ്. DLINK, TP-Link, എന്താ പറയുക, ജനസിക്സ്, അങ്ങനെ കുറേ ബ്രാൻഡുകളുണ്ട്. എല്ലാത്തിനും അനുസരിച്ച് ചെറിയ ചെറിയ വ്യത്യാസങ്ങളുണ്ടാവും. പക്ഷേ ഇതെല്ലാം നോക്കി കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഒന്ന് ഇത് കണ്ടുകഴിഞ്ഞാൽ ഏകദേശം മനസ്സിലാവും. അതെങ്ങനെയാണെന്ന് വെച്ചാൽ മേലെ സ്റ്റാറ്റസ് നെറ്റ്വർക്ക് സെക്യൂരിറ്റി അപ്ലിക്കേഷൻ മാനേജ്മെൻറ്റ് എന്നൊക്കെയുണ്ട്. അപ്പോൾ ഇത് മാനേജ്മെൻറ്റിലെ വരിക, അല്ലെങ്കിൽ റൂട്ടർ മാനേജ്മെൻറ്റ് അല്ലെങ്കിൽ മോഡം മാനേജ്മെൻറ്റ് അങ്ങനെയൊക്കെ ഒരു മെനു ആയിരിക്കും സാധാരണ ഉണ്ടാവും. അപ്പോൾ ഞാനിപ്പോൾ ഇതിൽ മാനേജ്മെൻറ്റിൽ പോവുകയാണ്. ഇതിൽ ഇപ്പോൾ ഫസ്റ്റ് കാണുന്നത് യൂസർ മാനേജ്മെൻറ്റ് ആണ്. അതായത് നിങ്ങൾ മോഡത്തിൻ്റെ ഒരു, ഞാനിപ്പോൾ കണ്ടില്ല, ഒരു യൂസർ നെയിം പാസ്വേഡ് അടിച്ചില്ല, അത് മാറ്റാനുള്ളതാണ്. അപ്പോൾ ഓൾറെഡി നിങ്ങൾക്ക് ഓൾഡ് പാസ്വേഡ് വേണമെങ്കിൽ പുതിയ പാസ്വേഡ് മാറ്റാം. പിന്നെ ഒരു കാര്യം പറയാൻ വന്നത്, നിങ്ങൾ ആദ്യമായിട്ടാണ് ഇപ്പോൾ നിങ്ങൾ മോഡത്തിലേക്ക് ലോഗിൻ ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പം ഡീഫോൾട്ട് ആയിട്ടുള്ള പാസ്വേഡ് മാറ്റാൻ വേണ്ടി ചോദിക്കും. അങ്ങനെ ചോദിക്കുകയാണെങ്കിൽ പുതിയൊരു പാസ്വേഡൊക്കെ മാറ്റിയാൽ മതി. ഓക്കെ, ഇനി യൂസർ മാനേജ്മെൻറ്റ് തൊട്ടടുത്തായിട്ട് ഒരു ടാബ് കൂടി കാണും, ഡിവൈസ് മാനേജ്മെൻറ്റ്. അപ്പോൾ അതിൽ റീബൂട്ട് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്, അപ്ഗ്രേഡ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അപ്ഗ്രേഡ് എന്ന് പറഞ്ഞാൽ മോഡം അപ്ഗ്രേഡ് ചെയ്യാനുള്ളതാണ് പുതിയ വെർഷൻ. അതിൻ്റെ വീഡിയോ നമ്മൾ ഉടനെ അടുത്തായിട്ട് ചെയ്യേണ്ടത്, കാരണം കേരള വിഷൻ ഞാൻ ഉപയോഗിക്കുന്ന നെറ്റ്ലിങ്കിൻ്റെ മോഡം ഒന്ന് അപ്ഡേറ്റ് ചെയ്യേണ്ടത്. അതായത് ഇപ്പോൾ ഏറ്റവും പുതിയ വെർഷൻ ഇപ്പോൾ ഇതിൽ നിങ്ങൾക്ക് കാണാം 1.0.29 ആണ്. 1.0.31 എന്ന് ഒരു പുതിയ വെർഷൻ വന്നിട്ടുണ്ട്. അപ്പോൾ ആ വെർഷനിലേക്ക് അപ്ഡേറ്റ് ചെയ്യണം. അതെങ്ങനെയാണ് നമുക്ക് കാണിക്കുക, അപ്പോൾ ഞാൻ അതിന് മുമ്പ് ഇത് കാണിക്കുക. കാരണം ചിലപ്പോൾ അപ്ഡേറ്റ് ചെയ്യുമ്പോൾ മോഡൊന്ന് റീസെറ്റ് ആയി പോകും ചാൻസ് ഉണ്ട്, റയർ കേസാണ്. പക്ഷേ അങ്ങനെ സംഭവിച്ചാലോ, അപ്പോൾ എന്ത് ചെയ്യും, പിന്നെ നിങ്ങൾ ഓപ്പറേറ്റർ അടുത്ത് പോയി സംഭവങ്ങളൊക്കെ സെറ്റാക്കി ഒക്കെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമല്ലേ. അപ്പോൾ അതിന് അതെങ്ങനെ അത് ഇല്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യൂസർ മാനേജ്മെൻറ്റ് മാനേജ്മെൻറ്റിൽ പോവുക, ഡിവൈസ് മാനേജ്മെൻറ്റിൽ പോവുക, അപ്ഗ്രേഡ് എന്നുള്ളതിന് തൊട്ടതായിട്ട് റിസോർട്ട് ഡിഫോൾട്ട് ഉണ്ടാവും.
അത് കാരണം ഞങ്ങൾ മോഡം റീസെറ്റ് ചെയ്യാനാണ്. അതിൻ്റെതായി കോൺഫിഗർ ഫയൽ മാനേജ്മെൻറ്റ് ഉണ്ടാവും, അതായത് മോഡത്തിൻ്റെ ഒരു കോൺഫിഗറേഷൻ, ഇപ്പോൾ നിലവിലുള്ള കോൺഫിഗറേഷൻ അത് സേവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ യു ക്യാൻ അപ്ലോഡ് ആൻഡ് ഡൗൺലോഡ് കോൺഫിഗറേഷൻ ഫയൽ. അപ്പോൾ ഞാൻ ഇവിടെ ഡൗൺലോഡ് കൊടുക്കണം. ഇപ്പോൾ കണ്ട ലാസ്റ്റ് കൂട്ട് 3, അപ്പോൾ ഞാൻ മുമ്പ് ഓൾറെഡി ചെയ്ത് വെച്ചിരുന്നത് അതുകൊണ്ടാണ് 3 എന്ന് വന്നത്. ലാസ്റ്റ് കൂട്ട് .xml എന്ന് പറഞ്ഞിട്ട് അതിൽ നിങ്ങൾ പ്ലെയിൻ ആയിട്ട് നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇതെന്ത് ചെയ്തു, ഇനി ഇതിനെ തൊട്ടതായിട്ടാണ് സേവ് കറൻറ്റ് ആസ് ഡീഫോൾട്ട്. ഇപ്പോൾ ഇപ്പോൾ ഉള്ളത് എന്താണ് ഡീഫോൾട്ടായിട്ടാണ് സെറ്റ് ചെയ്യണം. അത് കൊടുത്തു കഴിഞ്ഞാലുള്ള മെച്ചം എന്ന് വെച്ചാൽ ആ മോഡത്തിൻ്റെ ബാക്കിൽ റീസെറ്റ് ബട്ടൺ ഉണ്ടാവും. അത് ചിലപ്പോൾ ഒരു ആണി ഒരു മുട്ട സൂര്യ കുത്തേണ്ടി വരും, അഥവാ വല്ല തിരിഞ്ഞ കുട്ടികളോ ആരെങ്കിലും പിടിച്ച് നിൽക്കിക്കഴിഞ്ഞാൽ റീസെറ്റായി പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ റീസെറ്റ് ആകും, പക്ഷേ ഇപ്പോൾ നിലവിൽ എന്താണുള്ള യൂസർ നെയിം പാസ്വേഡ് അത് തന്നെ വരും. അപ്പോൾ റീസെറ്റ് ആകുന്ന ഒരു പ്രശ്നം വരുന്നില്ല. പിന്നെ അതിൻ്റെ തൊട്ടായിട്ട് ക്യാൻസൽ കസ്റ്റം ഡീഫോൾട്ടാണ് ഇപ്പോൾ ഉള്ളത്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഒരു കറണ്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിരുന്ന അത് ഒഴിവാക്കിയിട്ട് ഇപ്പോൾ റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നോർമൽ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ വരെ അങ്ങനെയും കൊടുക്കാം. പിന്നെ തൊട്ടതായിട്ട് ഒരു കോൺഫിഗറേഷൻ ഫയൽ ഉണ്ട്. അപ്പോൾ അതായത് നിങ്ങളിപ്പോൾ നെറ്റ്ലിങ്കിൻ്റെ മോഡം വേറെ ഒരു മോഡം, ഇപ്പോൾ ഈ മോഡം കംപ്ലൈൻ്റ് ആയി, വേറെ എന്തെങ്കിലും ഇപ്പോൾ കംപ്ലൈൻ്റ് ആയി നോക്കുക, അപ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി കോൺഫിഗറേഷൻ ഫയൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നേരെ ചൂസ് ഫയൽ കൊടുത്തിട്ട് അതുകൊണ്ട് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞാൽ മോഡം ഒറ്റയ്ക്ക് സെറ്റ് ചെയ്യുന്നത്. പിന്നെ യൂസർ നെയിം പാസ്വേഡ് കുറേ MTU VLAN ID ഒന്നും സെറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നേരെ അങ്ങനെ സെറ്റ് അപ്ലോഡ് ചെയ്ത് കൊടുത്താൽ മതി. പിന്നെ തൊട്ടിതായ അപ്ലോഡ് ആസ് ഡീഫോൾട്ട് എന്ന ഓപ്ഷൻ ഉണ്ട്. ഞാൻ ഓൾറെഡി ഇപ്പോൾ ഇന്ത്യയിൽ നിലവിലുള്ള തന്നെയാണ് ഡീഫോൾട്ടായിട്ട് സെറ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് ഞാൻ ഒന്ന് ഫയൽ ഇപ്പോൾ ഓൾറെഡി എടുത്തത് ഞാൻ കൊടുക്കുന്നില്ല. അതിൻ്റെ എന്താ പറയുക, നമ്മൾ നേരത്തെ ഒരു ഓപ്ഷൻ അല്ല സേവ് കറൻറ്റ് ഡീഫോൾട്ട്, അത് കൊടുക്കണം. അപ്പോൾ ഒരു യെസ് ഓക്കെ കൊടുക്കും, അപ്പോൾ ഞാൻ ഓക്കെ കൊടുത്തു. അപ്പോൾ എന്ത് ചെയ്തു, മോഡ് ഒന്ന് റീബൂട്ട് ആകും. അപ്പോൾ എന്ത് ചെയ്തു, നമ്മളിപ്പോഴുള്ള നിലവിലുള്ള എന്താണോ സെറ്റപ്പ് അതിലേക്ക് എന്ത് ചെയ്യും, ഇനിയിപ്പോൾ നമ്മൾ മോഡം ഇനിയിപ്പോൾ നമ്മൾ ഇതിൽ റീസെറ്റ് ഓപ്ഷൻ ഉണ്ട്. റീസെറ്റ് അടിച്ചാലും ഈ മോഡത്തിന് മേഖല ബട്ടമുള്ള റീസെറ്റ് അടിച്ചാലും ഒരു പ്രശ്നമില്ല. അപ്പോൾ എന്ത് ചെയ്യേണ്ട, പേടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ മോഡം എന്താ പറയുക, പുതിയ കണക്ഷൻ എടുക്കുന്നവർ, നിലവിൽ കണക്ഷൻ ഉള്ളവരും ആദ്യം എന്താ പറയുക, ഏറ്റവും ഫസ്റ്റ് ചെയ്യേണ്ട സ്റ്റെപ്പുകളുള്ള ഒന്നാണിത്. നമ്മൾ ഉടനെ വേറെ ഒന്ന് രണ്ട് വീഡിയോ കൂടി വരുന്നുണ്ട്, അതായത് DNS എങ്ങനെ സെറ്റ് ചെയ്യാം, അതുപോലെ എന്താ പറയുക, ഇപ്പോൾ പറഞ്ഞില്ല മോഡ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ, അതുപോലെ നിങ്ങൾക്ക് മോഡത്തിൻ്റെ സെറ്റിങ്സ് ലോകത്ത് എവിടെയിരുന്ന് കൺട്രോൾ ചെയ്യാൻ പറ്റും അങ്ങനെ ഓപ്ഷനൊക്കെ ഉണ്ട്. ഡൈനാമിക് DNS എന്ന് പറഞ്ഞ സെറ്റപ്പ് ഉണ്ട്, സ്റ്റാറ്റിക് IP, അങ്ങനെ കുറേ സംഭവങ്ങൾ നമുക്ക് മോഡത്തിനെ കുറിച്ച് പഠിക്കണം. അപ്പോൾ നമുക്ക് വരും വീഡിയോകളിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാം. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുണ്ടെന്ന് വിചാരിക്കുന്നു, ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്തൊക്കെ സപ്പോർട്ട് ചെയ്യുക. ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യുന്ന സബ്സ്ക്രൈബ് ഒക്കെ ചെയ്ത് ഇതെല്ലാം ഒക്കെ മണിമണി നിൽക്കി കഴിഞ്ഞാൽ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ഇടുമ്പോൾ ഉടനെ തന്നെ നോട്ടിഫിക്കേഷനായി വരുന്നതായിരിക്കും. പിന്നെ ഒരു കാര്യം, നിങ്ങൾ മോഡേണുള്ളവർ, അതായത് നെറ്റ് കണക്ഷൻ ഉള്ളവർ, ഫ്രണ്ട്സ് ഫാമിലിയൊക്കെ ഉണ്ടാവും, അവർക്കൊക്കെ എന്ത് ചെയ്യുക, ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. ഇതല്ല ഇതുപോലെ നല്ല വീഡിയോസൊക്കെ കാണുന്നതൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ വീഡിയോ താങ്ക്സ് വീഡിയോ കണ്ടതിന് അങ്ങനെ പറയും. താങ്ക് യു.